1200 കോടി ദിർഹം മുടക്കി ദുബായിൽ സ്ഥാപിക്കുന്ന മുഹമ്മദ് ബിൻ റാഷിദ് സോളാർ പാർക്കിന്റെ ആദ്യഘട്ടം കമ്മീഷൻ ചെയ്തു. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് സൗരോർജ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. ദുബായ് അല്ലൈൻ റോഡിൽ സെഹൽ ദാഹലിൽ സ്ഥാപിക്കുന്ന 1000 മെഗാവാട്ട് സോളാർ പ്ലാന്റിന്റെ ആദ്യഘട്ടമായ 13 മെഗാവാട്ട് സൗരോർജ പ്ലാന്റാണ് രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. വർഷത്തിൽ 2.4 കോടി കിലോവാട്ട് വൈദ്യുതി ലഭിക്കുന്ന ആദ്യഘട്ടം ദുബായ് സുപ്രീം എനർജി കൗൺസിലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടപ്പാക്കി. 80 കോടി ദിർഹം ചെലവിൽ 100 മെഗാവാട്ടിന്റെ രണ്ടാം ഘട്ട പദ്ധതി പ്രഖ്യാപിച്ച ഷെയ്ഖ് മുഹമ്മദ് സ്വകാര്യ പൊതുപങ്കാളിത്തത്തോടെ ഇത് നടപ്പാക്കുമെന്നും വ്യക്തമാക്കുന്നു. We have seen the achievement of the 13 megawatt solar park. In the same time, he announced the 100 megawatt, which is the biggest today in the Middle East. So all that shows how the leadership behind the renewable and how Dubai is moving forward to create a new industry in the region. 40 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ സ്ഥാപിക്കുന്ന സൗരോർജ പദ്ധതി മധ്യപൂർവ ദേശ വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണെന്ന് ദീവ എംഡിയും സിഇഒയുമായ സയ്യിദ് മുഹമ്മദ് അൽ തായർ പറഞ്ഞു. പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ വർഷത്തിൽ 15,000 മെട്രിക് ടൺ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ സാധിക്കും. 13 മെഗാവാട്ട് വൈദ്യുതിയാണ് ദുബായ് രാഷ്ട്രത്തിന് സമർപ്പിച്ചത് ലോക ഊർജ ദിനത്തിൽ. ഈ ലക്ഷ്യത്തോടെ തീരുന്നില്ല ദുബായിയുടെ യാത്ര. 2030-ഓടെ 1000 മെഗാവാട്ട് സൗരോർജ്ജമാണ് ദുബായ് ലക്ഷ്യമിടുന്നത്. സെഹൽ ദാഹലിൽ നിന്നും ക്യാമറമാൻ പ്രമദ് ബി കുട്ടിക്കൊപ്പം NM അബൂബക്കർ, മനോരമ ന്യൂസ്.